ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെൻ പേഴ്സണൽ ഹൈജീനെ കുറിച്ചുള്ള വീഡിയോ ആണ്. നമ്മൾ ചില ചില ഭാഗങ്ങൾ നമ്മൾ കെയർ ചെയ്യാനായിട്ട് വിട്ടുപോകും. ഇങ്ങനെ കെയർ ചെയ്യാനായിട്ട് വിട്ടുപോകുന്ന ഭാഗങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. സോ അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് സംസാരിക്കുന്നില്ല, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഇയറിൻ്റെ ബാക്ക് സൈഡാണ്. നമ്മുടെ ഇയറിൻ്റെ ബാക്ക് സൈഡ് ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം കെയർ ചെയ്യാനായിട്ട് വിട്ടുപോകുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ മുഖം എങ്ങനെ സോപ്പ് അല്ലെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നോ അതുപോലെ തന്നെ നമ്മുടെ ഇയറിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യണം. ഇങ്ങനെ വാഷ് ചെയ്തില്ലെങ്കിൽ അവിടെ നിന്ന് ഒരു സ്മെല്ല് വരാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം നമ്മൾ മുടി ഇങ്ങനെ വളർത്തിയിട്ടേക്കുമല്ലേ, ഏറ്റവും പെട്ടെന്ന് വേർക്കുന്ന ഭാഗമാണ് നമ്മുടെ ഇയറിൻ്റെ ബാക്ക്. അങ്ങനെ നമ്മളവിടെ പ്രോപ്പറായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ ഇയറിൻ്റെ ബാക്കിൽ ഒരുപാട് പിമ്പിൾസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല നല്ല അടിപൊളി മണം അവിടെ നിന്ന് വരും. രണ്ടാമത്തെ, ക്ലീൻ യുവർ നേവൽ പാർക്ക്, അതായത് നമ്മുടെ ഈ പുക്കിളിൻ്റെ ഭാഗമില്ലേ, അത് ഒരുമാതിരിപ്പെട്ട ആളുകളൊന്നും കെയർ ചെയ്യത്തില്ല. നമ്മൾ ഈ പുക്കിളിൻ്റെ അകത്ത് ഒരു ബഡ്സ് ഉപയോഗിച്ച് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം. നമ്മൾ കുളിക്കുന്ന സമയത്ത് ക്ലീൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലാത്തപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ബഡ്സ് ഇട്ട് കുത്തി അളക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ മുറിയും. ഒരുപാട് സ്ട്രെയിൻ കൊടുക്കാതെ പെതുക്കെ ബഡ്സ് ഉപയോഗിച്ച് ആ ഒരു ഭാഗം ക്ലീൻ ചെയ്തെടുക്കുക. മൂന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ കാലിൻ്റെ വിരലുകൾക്കിടയിലാണ്. ആ ഒരു വിരലുകൾക്കിടയിലുള്ള ഭാഗം ഒരുമാതിരിപ്പെട്ട ആളുകളൊന്നും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാറില്ല. കാരണം നമ്മൾ പെട്ടെന്ന് സോപ്പ് കഴിച്ചാൽ തേച്ച് വിടുമായിരിക്കും, പക്ഷെ ആ ഒരു വിരലിൻ്റെ ഇടയ്ക്കൊക്കെ അഴുക്കുകൾ നല്ലതുപോലെ കയറിയിരിക്കും. ഇത് നമ്മുടെ ഹൈജീനെ നല്ലതുപോലെ ബാധിക്കും. നമ്മുടെ കാല് കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാകത്തില്ല. നമ്മളപ്പോൾ ആ ഒരു വിരലിൻ്റെ ഇടയ്ക്കൊക്കെ പ്രോപ്പറായിട്ട് സോപ്പ് ഉപയോഗിച്ചാൽ, നിങ്ങൾ എന്താണ് ഉപയോഗിക്കുന്നത്, ബോഡി വാഷ് ആണെങ്കിൽ ബോഡി വാഷ് ഉപയോഗിച്ച് പ്രോപ്പറായിട്ട് അവിടെ ക്ലീൻ ചെയ്യുക. ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയയെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ വോയിസ് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ ഒരു ഹെഡ്സെറ്റ് ഉപയോഗിക്കുക. ആദ്യത്തെ എന്ന് പറയുന്നത് പ്രൈവറ്റ് ഏരിയ ഇച്ചിങ് പ്രോബ്ലമാണ്. ഇതിന് മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് സെയിം അണ്ടർവെയർ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ രാവിലെ തൊട്ട് ഇട്ട് വിയർത്ത് കുടിച്ച ആ ഒരു അണ്ടർവെയർ തന്നെ നമ്മൾ ഇട്ടുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇച്ചിങ് പ്രോബ്ലം വരും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ കുളിച്ച് വെക്കാനായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് അവിടെ തോർത്തിയില്ലെങ്കിലും നമുക്ക് ഇച്ചിങ് പ്രോബ്ലം വരും. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നതാണ്. സാധാരണ സോപ്പ് നമ്മുടെ അവിടുത്തെ പി എച്ച് ലെവലിലെ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയും. സോ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങളൊരു ഇൻറ്റിമേറ്റ് വാഷ് മേടിക്കുക, ഇൻറ്റിമേറ്റ് വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്യുക. അഞ്ചാമത്തത് നമ്മുടെ പ്രൈവറ്റ് ഏരിയയിൽ നിന്ന് ഒരു ബാഡ് സ്മെല്ല് വരുന്നത്. ഇതിന് കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ പ്രൈവറ്റ് ഏരിയ അല്ലെങ്കിൽ നമ്മുടെ ബ്രദറിനെ വാഷ് ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മുടെ ബ്രദറിൻ്റെ സ്കിന്ന് നമ്മൾ പുറകിലേക്ക് വെച്ചതിന് ശേഷം ആ ഒരു ഭാഗം പ്രോപ്പറായിട്ട് നമ്മൾ വാഷ് ചെയ്തിരിക്കണം. അങ്ങനെ വാഷ് ചെയ്യാത്തതുകൊണ്ടാണ് ഒരു ബാഡ് സ്മെല്ല് നമ്മുടെ ആ ഒരു ഭാഗത്തുനിന്ന് വരുന്നത്. സോ നമ്മുടെ ബ്രദറിൻ്റെ സ്കിൻ ബാക്കിലേക്ക് വെച്ചതിന് ശേഷം അവിടെ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആറാമത്തേന്ന് പറയുന്നത് നമ്മുടെ പ്രൈവറ്റ് ഏരിയയിലെ ഹെയർ നമ്മൾ റെഗുലർലി ട്രിം ചെയ്യണം. ഇങ്ങനെ ട്രിം ചെയ്തില്ലെങ്കിലും ആ ഒരു ഇച്ചിങ് പ്രോബ്ലം ഉണ്ടായിട്ടുള്ള സാധ്യതയുണ്ട്. സോ പ്രോപ്പറായിട്ട് അവിടെ ട്രിം ചെയ്യുക. ട്രിം ചെയ്ത് വെക്കുന്നതിന് വേറൊരു ഗുണമുണ്ട്. എങ്ങനെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അതെടുത്ത് ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ പ്രോപ്പറായിട്ട് ക്ലീൻ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട്, നിങ്ങൾക്കും ആ ഒരു ബുദ്ധിമുട്ട് വരും. സോ അതൊഴിവാക്കാനായിട്ട് എപ്പോഴും നിങ്ങളുടെ ബ്രദറിൻ്റെ ആ ഒരു ഭാഗം പ്രോപ്പറായിട്ട് ഗ്രൂം ചെയ്ത് വെക്കുക. ഇതുപോലുള്ള വീഡിയോസിലായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. എല്ലാവരും രക്ഷപ്പെട്ടെ. അപ്പോൾ അഡിയോസ്.